100,000 രൂപ കൊടുത്ത് സ്വർഗത്തിലേക്ക് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവർ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? നോഹയുടേതുപോലുള്ള ഒരു പേടകത്തിൽ കയറിക്കൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ള സീറ്റ് വിൽപ്പന കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നിർബാധം നടക്കുകയാണ്. അതാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് മുരിയാടിലെ എംപറർ ഇമ്മാനുവേൽ എന്ന വിശ്വാസ പ്രസ്ഥാനം. അവിടെ ജോസഫ് പൊന്നാറ എന്ന ഒരു പാസ്റ്ററാണ് ലോകാവസാന ദിനത്തിൽ രക്ഷപ്പെടാനുള്ള പെട്ടകം പണിതത്. ഇത് മലയാളികൾ ബുക്ക് ചെയ്തും കഴിഞ്ഞു. പൊന്നാറ മരിച്ചിട്ടും അന്ത്യദിനം വന്നില്ല. എന്നിട്ടും പൊന്നാറ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ബുക്കിംഗ് നിർബാധം തുടരുകയാണ്. സ്വർഗത്തിൽ ആകെയുള്ള 144,000 സീറ്റിൽ ഒന്ന് കിട്ടാൻ നാം എന്ത് ചെയ്യണമെന്ന് വാട്സപ്പ് സന്ദേശമയച്ചാണ് അവർ പണം തട്ടുന്നത്. അതുപോലെ പ്രവാചകന്റെ കേശമെന്ന് പറഞ്ഞ് ഒരു മുടിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എത്ര കോടിയാണ് ഉണ്ടാക്കിയത്? പോട്ട ധ്യാന കേന്ദ്രം തൊട്ട് കൃപാസനാപത്രവും തുപ്പൽ ബാവയും ജിന്നുമകളും അമ്മകളുമായി എത്രയെത്ര ആൾദൈവങ്ങൾ. ഇവ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ എത്ര മെച്ചമായിരുന്നുവെന്ന് നോക്കുക. 10-ാം ക്ലാസ് പോലുമില്ലാതെ ഡോക്ടറായി സകല ഉടായ്പകളും നടത്തിയ മോൺസൺ മാവുങ്കലിന് പക്ഷേ ഒരു കാര്യം വിട്ടുപോയി. തന്റെ ഈ ഉടായ്പകളൊക്കെയും ഏതെങ്കിലും ഒരു മതത്തിന്റെയോ വിശ്വാസ സംഹിതയുടെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ പേരിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇയാൾ അറസ്റ്റിലായതും. അല്ലെങ്കിൽ കാലാകാലവും നാട്ടുകാരെ പറ്റിച്ച് ഇയാൾക്ക് സുഖിച്ച് ജീവിക്കാമായിരുന്നു. റസൂൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ വിളക്കെന്ന് പറഞ്ഞ് ഒരു മൺവിളക്ക് കോടികൾക്ക് വിൽക്കാൻ നോക്കിയ മോൺസണും പ്രവാചകന്റെ മുടിവെച്ച് കോടികൾ സമ്പാദിച്ച കാന്തപുരവും തമ്മിൽ ഫലത്തിൽ എന്താണ് വ്യത്യാസം? കാന്തപുരത്തിന്റെ ആസ്ഥാനമായ കോഴിക്കോട് മർക്കസിൽ ഈ മുടിയിട്ട് വെച്ച വെള്ളം കൊടുക്കുന്ന ദിവസം ദേശീയപാത ബ്ലോക്കാവും. ഓരോ കുപ്പിയും വാങ്ങിപ്പോകുന്നവർ ഇടുന്ന സംഭാവന തന്നെ ലക്ഷങ്ങൾ വരും. എന്തുകൊണ്ട് ഒരേ രീതിയിലുള്ള രണ്ട് തട്ടിപ്പുകളിൽ ഒരാൾ മാത്രം അകത്താവുന്നു? ഉത്തരം സിമ്പിളാണ്. ഒരാൾക്ക് മതത്തിന്റെയും ആത്മീയതയുടെയും പരിവേഷമുണ്ട്, വോട്ട് ബാങ്കുണ്ട്, മറ്റേയാൾക്ക് അതില്ലാതെ പോയി. ഇനി ഇത്തരം തട്ടിപ്പ് നടത്തുന്നവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് മോൺസന്റെ അറസ്റ്റ്. കാരണം നിങ്ങൾ മതത്തിന്റെ കൂട്ടുപിടിച്ച് ഈ തട്ടിപ്പിന് ഇറങ്ങാവൂ എന്നത്. അങ്ങനെയാണെങ്കിൽ എംപറർ ഇമ്മാനുവേൽ ഗ്രൂപ്പിനും കാനാഡയിലെ ചാത്തൻ സേവാമഠങ്ങൾക്കും ധ്യാന കേന്ദ്രങ്ങൾക്കും അമൃതാനന്ദമായി അടക്കമുള്ള ചെറുതും വലുതുമായ ആൾദൈവങ്ങൾക്കുമൊക്കെ കിട്ടുന്ന ഇളവ് മോൺസനും കിട്ടുമായിരുന്നു. അതാണ് നമ്മുടെ മതേതരത്വം. ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നല്ല, എല്ലാ മതത്തിന്റെയും തട്ടിപ്പുകളും ചൂഷണങ്ങളും തുല്യമായി വീതിച്ചെടുക്കുക എന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പറയുന്ന തങ്ങൾമാരുടെയും സിദ്ധന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ അനുയായികൾ ഇപ്പോൾ മോൺസനെ ട്രോളുന്നത് കാണുമ്പോഴാണ് ശരിക്കും ചിരി വരുന്നത്. രണ്ടു കാലിലും മന്തുള്ളവന്റെ പഴകിത്തേഞ്ഞ ഉപമ പോലും ഇവിടെ യോജിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മോശയുടെ അംശവടിയും യൂദാസിന്റെ വെള്ളിക്കാശും നബിയുടെ വിളക്കും ടിപ്പുവിന്റെ സിംഹാസനവും ഒക്കെ കാണിച്ച് നമ്മുടെ സെലിബ്രിറ്റികളെയൊക്കെ പൊട്ടന്മാരാക്കാൻ മോൺസന് കഴിഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. അതുതന്നെയാണ് ആത്മീയ തട്ടിപ്പുകാരും മുതലെടുക്കുന്നത്. അശാസ്ത്രീയമായ മനസ്സ്, നവോത്ഥാന വിപ്ലവ പുരോഗമന കേരളം എന്നൊക്കെ നാം പറയുമ്പോഴും ഇവിടെ നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ഘടകമായ ശാസ്ത്രബോധവും യുക്തിബോധവും സമൂഹത്തിലേക്ക് അത്രയൊന്നും എത്തി നോക്കിയിട്ടില്ല. ശബരിമല സമരത്തിൽ ആ മനസ്സ് കണ്ട് നാം ഞെട്ടിയതാണ്. സ്വന്തം അനുഭാവികളുടെ സമ്മർദ്ദത്തിൽ CPMഉം ഞെട്ടിയിരുന്നു. പ്രശ്നം അടിസ്ഥാനപരമായി സമൂഹത്തിൽ വേരൂന്നിയ അശാസ്ത്രീയത തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഏത് പോലീസുകാരനും മനസ്സിലാവുന്ന തട്ടിപ്പാണ് മോൺസൺ നടത്തിയത്. മോശയുടെ അംശവടിയും യൂദാസിന്റെ വെള്ളിക്കാശുമൊക്കെ ആർക്കാണ് ദഹിക്കുക? ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ ഇയാളുടെ ഒട്ടുമിക്ക കള്ളത്തരങ്ങളും. സ്വന്തം വീടിനു മുന്നിൽ വേൾഡ് പീസ് കൗൺസിൽ അംഗം എന്നൊക്കെ പറഞ്ഞ് വലിയ ഫലകം തൂക്കിയിടുന്നവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഫ്രോഡാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ടും പെട്ടത് ആരൊക്കെയാണെന്ന് നോക്കുക. മോഹൻലാലും ശ്രീനിവാസനും ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങൾ, ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കെ സുധാകരനടക്കമുള്ള രാഷ്ട്രീയക്കാർ, ഇടനിലക്കാരായി നിന്ന മാധ്യമപ്രവർത്തകരുടെ പേര് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ബെഹ്റയും മനോജ് എബ്രഹാമും ഒക്കെ കോവിഡ് പ്രതിരോധത്തിൽ അടക്കം നിർണായകമായ നയങ്ങൾ എടുക്കേണ്ട സമിതിയിൽ ഉൾപ്പെട്ടവരാണ്. ഇത്ര മണ്ടന്മാരായ ഇവരൊക്കെയായിരുന്നു പിണറായി സർക്കാരിന്റെ ഉപദേശകർ. പിന്നെ ബിവറേജ് മാത്രം തുറക്കാനും ബാക്കിയുള്ളതെല്ലാം അടച്ചിടാനുമുള്ള തലതിരിഞ്ഞ തീരുമാനങ്ങൾ വരുന്നത് ഇത്തരം യുക്തിരഹിതർ ഈ സമിതികളിലൊക്കെ ഉള്ളതുകൊണ്ട് കൂടിയായിരിക്കും. മലയാളികളെ മൊത്തത്തിൽ ട്രോളുന്നയാളാണ് നടൻ ശ്രീനിവാസൻ. എന്നാൽ മോൺസന്റെ വ്യാജ ടിപ്പു സിംഹാസനത്തിൽ അമർന്നിരിക്കുന്ന ശ്രീനിവാസൻ ഇപ്പോൾ ട്രോളന്മാർക്ക് ഇരയായിരിക്കുകയാണ്. അലോപ്പതി മരുന്നുകൾ മൊത്തം കടലിൽ എറിയണമെന്നും
അവയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്നും പറയുന്ന ശ്രീനിവാസൻ ഹൃദയാഘാതം ഉണ്ടായപ്പോൾ അഭയം പ്രാപിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിരുന്നു. അന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി ട്രോളിപ്പോൾ ശ്രീനിവാസന് കിട്ടുന്നുണ്ട്. സത്യത്തിൽ ശ്രീനിവാസൻ തൊട്ട് ബഹ്റ വരെയുള്ളവർ ഒരേ അശാസ്ത്രീയ മനസ്സിൻ്റെ ഉടമകളാണ്. എന്നിട്ടവർ പല പേരുകളിൽ അടി കൂടുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവരെ ട്രോളുന്ന മതവിശ്വാസികൾ എന്തൊക്കെ വിശ്വസിക്കുന്നുവെന്ന് നോക്കുക. അടിസ്ഥാനപരമായി ഈ വിശ്വാസ മസ്തിഷ്കം തന്നെയാണ് നമ്മെ പിറകോട്ട് വലിക്കുന്നത്. ലോകത്ത് മലയാളികളെപ്പോലെ പറ്റിക്കപ്പെടുന്ന ഒരു ജനതയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആടുതേക്കും ആഞ്ചിയും തൊട്ട് ആനവാൽ മോതിരം വരെ, മണി ചെയിൻ തൊട്ട് ബിറ്റ്കോയിൻ വരെ, വെള്ളിമൂങ്ങ മുതൽ നാഗമാണിക്യം വരെ, ബ്ലേഡും മണി ചെയിനും സ്വർണ്ണച്ചേനയുമായി എത്രയെത്ര തട്ടിപ്പുകൾ! എന്തെല്ലാം കെട്ടുകഥകളാണ് മതവിശ്വാസത്തിന്റെ ഭാഗമായും മതേതര അന്ധവിശ്വാസമായും നാം കുട്ടികളെ പഠിപ്പിച്ചുവിടുന്നത്. പരശുരാമൻ മഴുവിറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും പാഠപുസ്തകത്തിലുണ്ട്. പക്ഷേ ഇതൊന്നും ഐതിഹ്യമാണെന്നും തെളിവില്ലാത്ത കഥയാണെന്നും മാത്രം നാം പറഞ്ഞു കൊടുക്കുന്നില്ല. ചന്ദ്രനും സൂര്യനും രാഹുവും കേതുവും ഗ്രഹങ്ങളാണെന്ന് പറയുന്ന നാം ജ്യോത്സ്യന്മാരുടെ മുന്നിൽ മുട്ടുകുത്തുന്നു, ഒറ്റമൂലി ചികിത്സയ്ക്ക് പോകുന്നു, സ്വർണ്ണച്ചേന സർപ്പമാണിക്യങ്ങൾക്ക് പുറമേ പോകുന്നു. ഇതെല്ലാം ഒറ്റ ചരക്കാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അശാസ്ത്രീയത. ആയിരക്കണക്കിന് ഹലാൽ ബിസിനസ് തട്ടിപ്പുകൾ കൂടി കണ്ട നാടാണ് കേരളം. ഹലാൽ എന്ന ഒരു വാക്ക് വെച്ച് മതബോധത്തിന്റെ വൈകാരിക ചൂഷണം ചെയ്ത് ആളുകളെ ഇരകളാക്കുന്നു. മുസ്ലിം ലീഗ് നേതാവും മുൻ മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ പ്രതിയായ കാസർഗോഡ് ജില്ലയിലെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് ഒടുവിലെത്തേത് ആകില്ല എന്ന് ഉറപ്പാണ്. മൊബൈൽ ഫോൺ വഴി ക്യാൻസർ ഉണ്ടാകുമോ എന്ന് ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ അതെ എന്നാകും മറുപടി. ഈ ശുദ്ധ വിവരക്കേടാണ് ഭൂരിഭാഗം മലയാളികളും വിശ്വസിക്കുന്നത്. മൊബൈൽ ഫോൺ ഒരു നോൺ അയണൈസിംഗ് റേഡിയേഷനാണ്. അത് എക്സ്റേയോ ഗാമറേയോ പോലെ നമ്മുടെ ശരീരത്തിൽ കയറില്ല. നിങ്ങൾ റേഡിയോവിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകുമെന്ന് ഭയക്കുന്നില്ലല്ലോ, അതുപോലെയാണ് സെൽഫോണും. പക്ഷേ ഭൂരിഭാഗം മലയാളികളും തിരിച്ചാണ് പറയുന്നതെന്ന് മാത്രം. മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടാൽ കുട്ടികൾ ഉണ്ടാകില്ലെന്ന് പോലും ഭൂരിഭാഗം മലയാളികളും ഇന്നും വിശ്വസിക്കുന്നു. അതുപോലെ അജിനോമോട്ടോ കൊടിയ വിഷമാണെന്നും മൈദ ക്യാൻസർ ഉണ്ടാക്കുമെന്നും ഹോമിയോപ്പതി ശാസ്ത്രമാണെന്നുമൊക്കെയാണ് ജേക്കബ് വടക്കാഞ്ചേരി തൊട്ട് പിണറായി വിജയൻ വരെ വിശ്വസിക്കുന്നത്. ഈ അശാസ്ത്രീയ മനസ്സ് തന്നെയാണ് ഏത് തട്ടിപ്പുകാരനും വീഴിക്കാവുന്ന രീതിയിൽ മലയാളിയെ പാകപ്പെടുത്തുന്നതും. മതബോധം പോലുള്ള മറ്റൊരു കാര്യമാണ് മതേതര അന്ധവിശ്വാസവും. ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ കമ്മ്യൂണിസം മലയാളികൾക്ക് ഇന്നും ശാസ്ത്രമാണ്. മിച്ചമൂല്യ സിദ്ധാന്തം എന്ന ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ അശാസ്ത്രീയമായ സിദ്ധാന്തത്തിന്റെ പേരിൽ സെമിനാർ നടത്തുന്ന ലോകത്തിലെ ഏക ഇടവും കേരളമായിരിക്കും. നാളിതുവരെയുള്ള മനുഷ്യവർഗത്തിന്റെ ചരിത്രം വർഗസമരത്തിന്റെ ചരിത്രമാണ് എന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ആദ്യ വാചകം തന്നെ സത്യത്തിൽ പൊട്ടത്തെറ്റാണ്. പരിണാമ ചരിത്രമല്ലാതെ വർഗസമരത്തിലൂടെയൊന്നുമല്ല മനുഷ്യവർഗം വളർന്നു വന്നത്. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവുകൾ പോസിറ്റീവ് ആവുമെന്ന നെഗേഷൻ ഓഫ് നെഗേഷൻ എന്നാൽ മാർക്സിന്റെ വിഖ്യാതമായ നിഷേധത്തിന്റെ നിഷേധം എന്ന തിയറിയൊക്കെ ഭിന്ന സഖ്യങ്ങളുടെ ലോകത്ത് തെറ്റാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്പിലെ എഴുത്തുകാരും ചരിത്രകാരന്മാരും പൊളിച്ചതാണ്. പക്ഷേ എന്നിട്ടും കേരളത്തിൽ മാത്രം ഇത് മഹാശാസ്ത്രമായി തുടരുന്നു. സെമിനാറുകളും സിബോസിയങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നു. അതായത് മതമതേതര അന്ധവിശ്വാസങ്ങൾ ഒരുപോലെ കാർന്നു തിന്നുന്ന മനസ്സാണ് മലയാളി പൊതുസമൂഹത്തിൻ്റെതെന്ന് സാരം. എന്നിട്ടും പ്രബുദ്ധൻ എന്ന അഹങ്കാരം മാത്രമാണ് ബാക്കി. ഈ അഹങ്കാരമുള്ളത് കൊണ്ട് തന്നെയാണ് മലയാളികളെ വളരെ പെട്ടെന്ന് കബളിപ്പിക്കാനും പറ്റുന്നത്. ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും ചെയ്യുന്നത്. കുബേർ കുഞ്ചു മുതൽ ആൾദൈവങ്ങളുടെ പരസ്യം വരെ ഉദാഹരണം. ഇപ്പോൾ ആ നിലയെല്ലാം വിട്ട് പരസ്യമായി ഇടനിലക്കാരായി ഇറങ്ങിക്കളിക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരെന്ന് മോൻസൺ സംഭവം തെളിയിക്കുകയാണ്. യുക്തിയും ശാസ്ത്രബോധവുമില്ലാത്ത ഒരു സമൂഹത്തെ ആർക്കും എളുപ്പം കബളിപ്പിക്കാം. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രചാരണമാണ് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെയുള്ള ഏക പോംവഴി.